So, hey, what's up guys? Who is me? It's me, Action Dude. You are watching Action Dude gameplay video. വളരെ ഇടവേളകൾ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പം മൈൻക്രാഫ്റ്റിന്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് മച്ചന്മാരെ. അപ്പം ടീ ലോഞ്ചറൊക്കെ എവിടെ കണ്ട് കിടക്കു വരുന്നത് അതിൽ കണ്ടുപിടിച്ച് മൈൻക്രാഫ്റ്റിനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലായിട്ട് എൻ്റർ ചെയ്തില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ പഴയ മൈൻക്രാഫ്റ്റിലേക്ക് കടന്നു ചെല്ലാം. അപ്പോൾ എന്തുകൊണ്ടാണ് മൈൻക്രാഫ്റ്റ് വീഡിയോ ഇട്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ കുറേ പേര് മൈൻക്രാഫ്റ്റ് വീഡിയോ വേണമെന്നൊക്കെ കമൻറ്റ് ചെയ്ത ചിലവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ലൈക്ക് അടിച്ച് പവർ കാണിക്കുക. ഓക്കെ, ലൈക്ക് അടിച്ച് പവർ കാണിക്കുക, വെറുതെ പറയുമല്ലോ. ലൈക്ക് അടിച്ച് പവർ കാണിക്കുക പോലെ. അപ്പോൾ ഗൈസ്, ഇതുവരെയായിട്ട് ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ താഴെ കാണുന്ന ചുമന്ന ബട്ടനല്ല, വൈറ്റ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ചേർക്കുക. നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ഓൾ എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം മച്ചന്മാരെ കൂടുതലൊന്നും പറഞ്ഞു പോകുന്നില്ല. ലെറ്റ്സ് ഗോ ടു അവർ വേൾഡ്. ഇതാണ് ഞങ്ങളുടെ മൈൻക്രാഫ്റ്റ് വീട്. ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ വെളി നല്ല സീനാട്ടാ. ആഹാ, നല്ല ഇടിയും മഴയാണല്ലോ. ഒന്നും നോക്കട്ടെ, നേരെ ചെന്ന് വെളിയിലോട്ട് ചെന്ന് കിടന്ന് ഉറങ്ങാം. ഓക്കെ, നല്ല ക്ലിയർ ഡേ ആയി തോന്നുന്നു, നമുക്ക് വെളിച്ചൊന്ന് നോക്കാം. നല്ല പ്രഭാതം ഗൈസ്. ഈ ഒരു മൈൻക്രാഫ്റ്റിന് ശ്വാസം ശ്വസിച്ചിട്ട് എത്ര നാളായി. നമ്മൾ വീണ്ടും നമ്മുടെ മൈൻക്രാഫ്റ്റ് ലോകത്തിലേക്ക് വന്നു. ദേ, നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ചെന്ന് നോക്കട്ടെ. നമ്മുടെ നാട്ടുകാരെല്ലാം അവിടെ തന്നെ ഉണ്ടോ നോക്കാം. നമ്മുടെ മാമന്മാരും ചേട്ടൻ, അതോ ഒരു മാമൻ, മാമോ അല്ലോ, അണ്ണ, എന്തുകൊണ്ടണ്ണ? അതെ, അയൺകോളും അയൺകോളും ആകെ വിഷയട്ടിക്കോ കേട്ടോ. പിന്നെ എന്തെങ്കിലും കൊടുക്കണം, അയൺ കൊടുക്കാം നമുക്ക്. ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പൊ സെറ്റായി അല്ലേ. ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാം. വില്ലേജർ വീട്ടിൽ വില്ലേജറിന്റെ കൂടെ നോക്കാം വില്ലേജറിന്റെ കൂട് കൊള്ളാം. ക്രീപ്പർ ക്രീപ്പർ പൊട്ടിത്തെറിച്ച് ഗൈസ്. അങ്ങനെയുള്ള പന്ന ജീവികളൊക്കെ ഇതിനകത്ത് ഉണ്ടല്ലേ, സൂക്ഷിച്ചോണം ഗൈസ്. അവിടെ ചെന്ന് നോക്കാം അവിടുത്തെ അവസ്ഥ നോക്കട്ടെ. അവിടെ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. അതാ കിടക്കുന്നത്, എന്റെ സാധനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. പന്ന ജീവി ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഇത് ഗൈസ്. ഷടാ, അത്രയും വൃത്തിയടായില്ലേ ഇവിടെ. ഫിക്സ് ചെയ്യാൻ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. നോക്കട്ടെ, ആദ്യമേ വില്ലേജറിന് പടി സെറ്റ് ചെയ്യണം. ഇവിടെ എല്ലാം ഇട്ടിട്ടിട്ട് പോവാം. അയ്യോ, ഏകദേശം ഇത്രയും പണിയുള്ള സാധനങ്ങളേ ഉള്ളു കേട്ടോ. സോറി വില്ലേജർ. അയ്യോ പെട്ട, അയ്യോ പെട്ട് 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 ആരെയും രക്ഷിക്കണേ. അപ്പോൾ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. എൻ്റെ ഈ കാണുന്ന ലോകം ഉണ്ടല്ലോ, എൻ്റെ വീട്, എൻ്റെ സകല കാര്യങ്ങളും ഞങ്ങൾ, ഞാനും എൻ്റെ അനിയനും കൂടി ക്രിയേറ്റീവ് മൂഡിൽ ചെയ്ത കാര്യമാണ്. അല്ലാതെ പിന്നെ പറ്റുമോ? ഏ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അതല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ പുതിയൊരു ലോകത്ത് ചെന്നിട്ട് അവിടെ നമ്മൾ മൈനിങ് ചെയ്യുന്ന വീഡിയോയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോയി ടൂൾസ് എടുത്തിട്ട് നമുക്ക് പ്ലെയിൻ കറി അടുത്ത ലോകത്ത് പോകാം അല്ലേ. അപ്പോൾ ഈ കാണുന്ന എല്ലാം ക്രിയേറ്റീവ് മൂഡ് വെച്ച് ചെയ്തതാണ് കേട്ടോ. ഈ ബോക്സിനകത്ത് ഉണ്ടെല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാർജ് ചെസ്റ്റിലുള്ള എല്ലാ ടൂൾസും. ഇതെല്ലാം അയൺ ടൂൾസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകാം. ആവശ്യത്തിന് എല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വി ആർ റെഡി. അപ്പോൾ ബൈ ബൈ മൈ ഹോം സ്വീറ്റ് ഹോം. പുറപ്പെടാൻ പോവുകയാണ്. അയങ്കുളവേ, ഞാനങ്ങോട്ട് ഈ നാട് വിട്ട് മാറാൻ പോവാ. അപ്പോൾ നീയാണ് ഇവിടെ എല്ലാം നോക്കേണ്ടത് കേട്ടോ. ഫുൾ ചുമതല നിനക്കാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ ബോയ്, സീ യു സൂൺ. നമ്മൾ വന്നോ? ഓ ഗൈസ്, അയങ്കോളം നമ്മൾ അടിച്ചിവിടെ കൊണ്ടുവന്നിട്ട് ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ പുതിയ ലോകത്തിലാണ്. അയ്യോ ഗൈസ്, നമ്മുടെ നാടല്ലേ, എനിക്ക് വിറയ്ക്കുന്നു കേട്ടോ. പല കാര്യങ്ങളും നമുക്ക് ഇവിടെ നേരിടേണ്ടി വരാം. കാരണം ഇതൊരു പുതിയ ലോകമാണ്. ഇവിടെ നമ്മുടെ ക്യാരക്ടറിന് മരണമുണ്ട്, ബാക്കി എല്ലാ കുന്തങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ എല്ലാം അതിജീവിച്ചായിട്ടാണ് ഈ ലോകത്ത് നമുക്ക് കഴിയേണ്ടത്. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യമേ തന്നെ ഇങ്ങനെ ഓടുവാണ്, എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമുക്ക് ആദ്യമേ തന്നെ ഈ മരവും വെട്ടിയേക്കാം ഗൈസ്. നമ്മളവിടെ എന്തോ അയൺ കോളം നമ്മൾ അടിച്ചിട്ടപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ പോയി. അപ്പോൾ നമ്മൾ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. നമ്മളിപ്പോൾ ആകെ പാപ്പരായിട്ടിരിക്കുന്നു, കണ്ടില്ല, ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ എല്ലാം നല്ല മൈനിങ് ഒക്കെ ചെയ്തിട്ട് നല്ല ഡയമണ്ടും കാര്യങ്ങളെല്ലാം നമ്മൾ റിച്ചാവാൻ വേണ്ടിയാണ് എൻ്റെ ഐഡിയ. പക്ഷെ അതിനു മുമ്പ് ഈ നാട്ടിലുള്ള വില്ലേജറിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം എന്തിനാ, നമുക്ക് ഞമ്മ അടിക്കണ്ടേ. അതുകൊണ്ട് വില്ലേജറിനെ അല്ലാതെ വേറെ ആരും ഇല്ല. ഏതെന്തും ഇങ്ങനെയൊക്കെ മരമൊക്കെ നിൽക്കുന്നവർക്ക് ഏ ഗൈസ് പേടി വരുന്നു. ആകെ എന്തോ ഒരു ഡാർക്ക് ഫീൽ. അതുമില്ല, വൈകുന്നേരം ആവുമെന്ന് തോന്നുന്നു കേട്ടോ. സൂര്യനൊക്കെ താന്നു വരുന്നു തോന്നുന്നു. ഓടുറാ ഓടുറാ. ഏത് ലോകത്താണാ ഞാൻ ജനിച്ചേ? ഈ അയങ്കോള ഏത് ലോകത്തോട്ടാ നമ്മൾ അടിച്ചു വിട്ടത്? എന്തായാലും ഞാൻ ഒരു വില്ലേജറിനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് കാണാം. A few moments later. ആ
ഓ ഗൈസ് കിട്ടി കിട്ടി ഗൈസ്. ആ ഗൈസ് ആ നിഗൂഢതമായ ആ സ്ഥലത്ത് നമ്മൾ ഓടി 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 മൈലുകൾ ഓടി ഓടിതേ ഒരു വില്ലേജർ അവസാനം നമുക്ക് കിട്ടി. കൊള്ളാവടേ ഇത്. ഇത് ഓരോ സ്ഥലത്ത് ഓരോ വീടാണല്ലോടെ ഗൈസ്. നമ്മുടെ ആദ്യത്തെ കുരുക്കോൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി എന്തെങ്കിലും സാധനം ഉണ്ടോ നമ്മൾ നോക്കണം. ഒരു പെട്ടിയെങ്കിലും മതി. നമ്മളൊരു കട്ടിലാണ്ട് അടിച്ചു പൊളിച്ചു എന്തിനാണെന്ന് അറിയത്തില്ല ഗൈസ്. നമ്മൾ വളരെ സ്പീഡിലായിരിക്കണം കാര്യങ്ങൾ, കാരണം എപ്പോൾ വേണമെങ്കിലും ഇരുട്ടാവാം. ആ ഗൈസ് ഈ വീട്ടിനകത്തോണ്ട് കാണും. തുന്തൂരും പാർത്തിക്കുന്ന ചർച്ച ആണോ ഗൈസ്? ഇവിടെ എന്തോ ഇരിക്കുന്നു, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം എന്തായാലും. നമുക്ക് എന്തായാലും ഈ വീട്ടിൽ നോക്കാം, ഇവിടെ എന്തായാലും കാണും. ആ ഗൈസ് കയ്യിരിക്കുന്നു. ഒൻ്റെ പോനെ ലാർജ് ചെസ്റ്റ് ആണ്, ഇതിൽ എല്ലാം അയണിന്റെ സാധനങ്ങളാണല്ലോ. സാധനം കിട്ടി, എല്ലാം പറക്കെടുക്കട്ടെ, പറക്കി 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 എടുക്കട്ടെ. ആ ഗൈസ് അപ്പൊ എന്തായാലും വില്ലേജറിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ മോഷ്ടിച്ചിട്ടുണ്ട്. ആരെ അറിയാൻ. അപ്പൊ ഗൈസ് എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മൈനിങ് ആണ്. നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് മൈനിങ് ചെയ്യാം. അപ്പൊ ഗൈസ് ഫുഡൊന്നും ഇല്ല. നമ്മൾ എന്തായാലും ഈ ആടിനെ വേണ്ട കേട്ടോ. ഒരു സൗണ്ട് ആണല്ലോ ഞാൻ ഇപ്പൊ കേട്ടെ. എന്തി അതെന്തിയേ അതായിരിക്കുന്ന പന്നി പന്നി വാട 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 ഇവിടെ ഓടുന്നടാ നീയടാ. ഇന്നത്തെ എന്റെ ആഹാരം കൊന്നു കളഞ്ഞല്ലോ. കാര്യം നമുക്ക് എന്തെങ്കിലും ഫുഡ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കഴിക്കുന്നേ? സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങി. നമ്മുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് ഉണർന്നെണീറ്റിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് വളരെ ബിസിയായ ഒരു ദിവസമാണ്. ആ മച്ചാമരെ, ഇവിടെ നമുക്കൊരു ഗുഹ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഗുഹയിലോട്ട് നമുക്ക് കയറിപ്പോകാം. അതിനുവേണ്ടി നമ്മൾ ലൈറ്റ് എടുത്തുകൊണ്ട് വരണം. കണ്ടില്ലേ, വളരെ നിഗൂഢമായ സ്ഥലമാണ്. ഇവിടെ എന്തൊക്കെയോ പൊഴിഞ്ഞു വീഴുന്നു. നമുക്ക് എന്തായാലും നമുക്കൊന്ന് കുഴിച്ചു നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന്. ആ ന്യൂ റെസിപ്പീസ് അൺലോക്ക്ഡ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഈ ഒരു സാധനം ആവശ്യമുണ്ട്. പക്ഷേ ഇത് വെച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് സോംബി വരത്തില്ലായിരുന്നു. എന്തായാലും നമ്മൾ എടുക്കാം. ഇനി ടോർച്ചും കൊണ്ട് നമുക്ക് അകത്തോട്ട് പോകാം. ഗൈസ് ലക്കടിച്ച് എന്തുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. എടുക്കട്ടെ, വീണ്ടും ന്യൂ റെസിപ്പീസ് അൺലോക്ക്ഡ് ആയി. ഗൈസ് ഇത് മറ്റേ അയണാണ് കേട്ടോ. ഗൈസ് ക്രീപ്പർ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. ആ പന്ന ജീവി എവിടെ നിന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. കാറ് സൂക്ഷിക്കണം. ആ ഗൈസ് ടോർച്ച് ഉണ്ടാക്കുന്ന സാധനം കിട്ടി. സുഹൃത്തുക്കളെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കെല്ലാം കിട്ടി. ഗൈസ് ഇത് നല്ല ലോകം കേട്ടോ. നമുക്ക് എന്തായാലും കൈവിടെ പോയി കുറച്ച് ടോർച്ചുകളൊന്നും ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതെല്ലാം എടുക്കുവാണ്. ആ കണ്ടില്ലേ, ഇവിടെ കുറെ കോൾ ഇരിക്കുന്നു കേട്ടോ. ഇതെല്ലാം നമുക്ക് എടുക്കട്ടെ. ഇത് അയണ കേട്ടോ. അയണ ഇങ്ങോട്ട് എല്ലാം കിട്ടി. തീരുന്നില്ലല്ലോ, ഇത് കുറെ ഉണ്ടല്ലോ. കാണുന്നിടത്ത് എല്ലാം കോളും അയണമാണ് കേട്ടോ. ഇവിടെ ഇതാ ഗൈസ് ഇനിയും ഇരിക്കുന്നു അയണൊക്കെ. എല്ലാതും നിരനിരയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അടുക്കി അടുക്കി വെച്ചേക്കുന്നു. എല്ലാം എടുക്കട്ടെ. നമ്മൾ ഇത് മാത്രമല്ല, നമ്മൾ ഡയമണ്ട് എല്ലാം മൈനിങ് ചെയ്തെടുക്കാനാണ് പ്ലാൻ. നമ്മൾ ഡയമണ്ട് ഒക്കെ കിട്ടുന്നവരെ നമ്മൾ സർവൈവളോട് സർവൈവൾ ആയിരിക്കും. ഇപ്പം നമുക്ക് ഇത്രയും തന്നെ കിട്ടിയത് നമ്മുടെ ലക്കാണ്. ഗൈസ് ഡയമണ്ട് എന്തായാലും ഇവിടെ കാണത്തില്ല, കുറച്ചും കൂടി കുഴിച്ച് കുഴിച്ച് പോകണം. ഗൈസ് ദേ വെള്ളത്തിൻ്റെ അടിയിൽ ഇരിക്കുന്നു കേട്ടോ. എടുക്കെടുക്ക്. ഓക്കെ, ഇനി ഈ വെള്ളം ഇവിടെ നിന്ന് വരുന്നത് നമുക്ക് നോക്കാം. ആ അതെ, ഇവിടെ നിന്നാണ് വരുന്നത്. നമുക്കിത് അടയ്ക്കാം. ഓക്കെ, ഇതാ കോളും വെച്ച് അടച്ചേക്കുന്നത്. ഇതല്ല, ഈ കല്ലും വെച്ച് അടയ്ക്കാം. ഏ ഗൈസ് അപ്പോൾ നമ്മളെല്ലാം എടുത്തു. അപ്പോൾ എല്ലാം സെറ്റായി. എന്നാലും നമുക്ക് സമയമില്ല, നമുക്ക് ഇനി എന്തായാലും കിടന്ന് ഉറങ്ങണം. കാരണം പിശാചികൾ വരാൻ സമയമായിരിക്കുന്നു. എപ്പോഴാണ് വരുന്നത് അറിയത്തില്ല. നമ്മുടെ മൈനിങ് സ്ഥലം ഇവിടെ ആണ്. ഓ, ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല. നമ്മുടെ ലോഡ്ജ് എന്ത് ചെയ്യും? ഗൈസ് നമുക്ക് 37 അയൺ ഓർ കിട്ടിയിട്ടുണ്ട്. കോള് നമുക്ക് 64 കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ നമുക്ക് കോള് 56 കിടപ്പുണ്ട്. അപ്പൊ ഗൈസ് കോളാണ് ഇഷ്ടം പോലെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഗൈസ് ഇവിടെ വല്ല ഫർണസ് ഇവിടെ വല്ലതും ഉണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ കാണും അല്ലേ, അതായിരിക്കുന്നു. ഫർണസ് കിട്ടി, അതും കിട്ടി. ഈസി ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ഉരുക്കാം. അയ്യോ, ഇത് ഉരുക്കണമെങ്കിൽ ആ മരം വേണം കേട്ടോ. ഓടി ചെന്ന് മരം മുറിക്കാം. ഗൈസ് ഇവിടെ ഒരു മരം മുറിഞ്ഞിരിക്കുന്നു. ആരെ വെട്ടിയത്? ഓക്കെ, ഞാൻ തന്നെയാണ് മുട്ടിയത്. കുറച്ചൊന്നും മുറിച്ചേന്ന് വെറുതെ. അപ്പൊ നമ്മൾ മരം മുറിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഒന്ന് മരം മുറിക്കണം. ഇരിക്കുന്നു ഈ നല്ല നന്മ മരത്തെ നമുക്ക് മുറിക്കാം. അപ്പോൾ നമുക്ക് ഇനി നേരെ ഓടിച്ചെന്ന് നമ്മുടെ ഫർണസിലേക്ക് ചെന്ന് നമ്മുടെ അയൺ ഉരുക്കണം. മരത്തിൻ്റെ വർഗ്ഗമെല്ലാം നമുക്ക് ഇങ്ങോട്ടിട്ട് നമ്മുടെ അയണെ ഉരുക്കി നമുക്ക് അയണാക്കിയെടുക്കാം. നേരത്തെ ഞാൻ 7 അയൺ ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലും കൂടുതൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നു ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 8 അയണായി. ഇനി അതെല്ലാം ഉരുകി ഉരുകി വരട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് അറിയത്തില്ല. ഇത് നമ്മുടെ പാർട്ട് 1 ആണ്. ഇനി നമ്മൾ പാർട്ട് 2 ഇനി വരുന്ന പാർട്ടുകളിൽ നമ്മൾ ഇനി പൊളിക്കും ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈനിങ് സ്ഥലം. ഇനി നമ്മൾ ഇതൊന്നുമല്ല, ഇതിലും നമ്മൾ അടിപൊളിയാക്കണം. അപ്പോൾ മച്ചന്മാരെ, നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ എന്തായാലും ഇനി 1 ആഴ്ചയെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് ഫുൾ പരിപാടികളൊക്കെ നടത്തി അവസാനം നമ്മുടെ ഡയമണ്ട് അങ്ങനെ സകല സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. നമ്മുടെ മൈ
ഷൈനിങ് വേൾഡ് ആണ്. അപ്പൊ മച്ചാമരെ, അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടു എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് അടിക്കണം. ഓക്കെ, ലൈക്ക് ലൈക്ക് അടിച്ച് വെച്ചേക്കുക. അപ്പൊ അതേ ഇതിന്റെ മൈനിങ് സാലം ഒക്കെ അടിപൊളിയാക്കും. മച്ചന്മാരെ ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം, ഇസ് മീ ആക്ഷൻ ഡ്യൂഡ്, മൈൻക്രാഫ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.